നമസ്കാരം. കിഴക്കൻ ലഡാക്കിൽ ചൈനീസ് പട്ടാളത്തിന്റെ AK-47 തോക്കുകളെ പോലും ചെറുക്കാൻ ഇനി ഇന്ത്യൻ സേനയ്ക്ക് സ്വന്തം കവചം. ചൈനയുമായി നിയന്ത്രണ രേഖയിൽ ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. ഇതിനിടയിൽ സൈനികർക്കായി അന്താരാഷ്ട്ര നിലവാരമുള്ള ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ നിർമ്മിക്കുകയാണ് ഇന്ത്യ. ഹൈദരാബാദിലെ കാൻസൻബാഗ് ആസ്ഥാനമായുള്ള മിശ്രധാതു നിഗം ലിമിറ്റഡ് ആണ് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ നിർമ്മിക്കുന്നത്. AK-47 തോക്കിൻ മുനയിലെ വെടിയുണ്ടകളെ വരെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ കവചങ്ങളാണ് നിർമ്മിക്കുന്നത്. വളരെ പ്രത്യേകതയുള്ളതാണ് ഈ ജാക്കറ്റുകൾ. കൂടാതെ സൈനിക വാഹനങ്ങൾക്കുള്ള സാങ്കേതിക വിദ്യകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബോറോൺ കാർബൈഡ്, കാർബൺ നാനോ ട്യൂബുകൾ, പോളിമർ എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മാണം. വെടിയുണ്ടകളിൽ നിന്ന് ഭാവ കവച് സൈനികർക്ക് പൂർണ്ണ സുരക്ഷ നൽകുമെന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത്. 2015 ബാബ സെന്റർ ജാക്കറ്റ് വികസിപ്പിക്കാനുള്ള ഗവേഷണം ആരംഭിച്ചത്. 2018 മുതൽ ഇതുവരെ 30 ട്രയലുകളാണ് നടത്തിയത്. ഭാവ അറ്റോമിക് റിസർച്ച് സെന്റർ ആണ് സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾക്ക് ഭാവ കവച് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. AK-47 വെടിയുണ്ടകളെ പ്രതിരോധിക്കാൻ ഈ ജാക്കറ്റിന് കഴിയുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അർദ്ധസൈനിക വിഭാഗങ്ങൾക്കായി 100 ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ ഇതിനകം മാതൃകയായി നൽകിയിട്ടുണ്ട്. ഉയർന്ന നിലവാരമുള്ളവയാണ് ഈ ജാക്കറ്റുകൾ. വലിയ അളവിൽ ഇത് നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യയും ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞു. ലോകമെമ്പാടും വികസിപ്പിച്ചെടുത്ത വെടിക്കോപ്പുകളെ ഞങ്ങൾ നിരീക്ഷിക്കുകയും ജാക്കറ്റുകൾ നവീകരിക്കുകയും അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നുണ്ടെന്ന് മിധാനി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ സഞ്ജയ് കുമാർ പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും BIS Level 6 സവിശേഷതകളും പാലിക്കുന്നുണ്ട്. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ വാഹന ആയുധ ശേഖരണം, സായുധ സേനയുടെ സംരക്ഷണ ഗിയർ എന്നിവയ്ക്ക് പുറമെ ഈ സമ്പൂർണ്ണ കവചവും ഉണ്ടായിരിക്കും. വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ തക്കതായ എല്ലാ സവിശേഷതകളും വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ ഒരു ടയർ വെടിവെക്കുകയാണെങ്കിൽ പോലും വാഹനത്തിന് 1 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാനാകും. സാങ്കേതികമായി ഈ സംവിധാനത്തെ റൺ ഫ്ലാറ്റ് ടയറുകൾ എന്ന് വിശേഷിപ്പിക്കുന്നു. ആദ്യത്തെ കോമ്പാക്ട് വെഹിക്കിൾ എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ വാഹനത്തിന് നിരവധി സവിശേഷതകളാണുള്ളത്. ആയുധങ്ങളടക്കം 7 പേരെയും വാഹനത്തിന് വഹിക്കാൻ ശേഷിയുണ്ട്. ക്വിക്ക് റെസ്പോൺസ് ടീമായി വാഹനം ഉപയോഗിക്കാം. അകമ്പടി വാഹനമായും മറ്റ് ചുമതല പ്രവർത്തനങ്ങൾക്കായും ഇത് ഉപയോഗിക്കാം. ആത്മനിർഭർ ഭാരത് ഉദ്യമത്തിന് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ശക്തമായ പിന്തുണ നൽകിയിരുന്നു. പ്രതിരോധ പൊതുമേഖലാ സംരംഭത്തിന് വേണ്ടിയുള്ള ചവിട്ടുപടിയായിരുന്നു. ഇറക്കുമതിക്ക് മുൻഗണന നൽകുന്നതിനായിരുന്നു ഇത്. സാങ്കേതിക വിദ്യയിൽ വൈദഗ്ധ്യം നേടുകയും തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ വിതരണം ചെയ്യാൻ സാധിക്കുമെന്ന് തെളിയിക്കുകയും ചെയ്തതാണ് മിധാനി. അതുകൊണ്ട് തന്നെ സായുധ സേനയ്ക്കും സുരക്ഷാ ഏജൻസികൾക്കും മിധാനിയിൽ നിന്ന് ഇവ വാങ്ങിക്കാമെന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നു. വെബ്ഡെസ്ക്, തത്വമയി.